നമസ്കാരം. കേരളത്തിൽ പലതരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ നടക്കാറുണ്ട്. അത്തരത്തിൽ നടക്കുന്നതിൽ പുതിയ തരം ഒരു തട്ടിപ്പ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു തട്ടിപ്പാണ് ഈ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു തട്ടിപ്പ്. അതായത് കോഴിക്കോട് കേന്ദ്രമായിട്ടുള്ള കോൺഫെഡറേഷൻ ഓഫ് ആന്റി സ്കാം ആൻഡ് ആന്റി കറപ്ഷൻ ഓർഗനൈസേഷൻ എന്ന പേരിൽ ഒരു സംഘടന, ഒരു തട്ടിക്കൂട്ട് കടലാസ് സംഘടന. ആ സംഘടന ശക്തിധരൻ പനോളി എന്നാണ് അതിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ പേര്. ആ ജനറൽ സെക്രട്ടറിയുടെ പേരിലാണ് ഇത്തരത്തിൽ കത്തുകൾ വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് അയക്കുന്നത്. ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നിങ്ങൾ ചില കാര്യങ്ങളിൽ വിശദീകരണം നൽകണം, ഇല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ വാർത്താ സമ്മേളനം വിളിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണ്. പല ധനകാര്യ സ്ഥാപനങ്ങളെയും വിളിച്ചുകൊണ്ട് അവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഉപഭോക്താക്കൾ, നിങ്ങളുടെ നിക്ഷേപകർ, അവരെ ഞങ്ങൾ കൃത്യമായ വിവരം അറിയിക്കുന്ന നിലയിലേക്ക് നിങ്ങൾ എടുത്ത് വലിയ തരത്തിലുള്ള സാമ്പത്തിക തിരിമറികൾ നിങ്ങൾ നടത്തുന്നുണ്ട് എന്ന് ഞങ്ങൾ പ്രചരണം അഴിച്ചുവിടും. അങ്ങനെ പ്രചരണം അഴിച്ചു വിട്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ നിക്ഷേപകർ പിൻവലിയും, നിങ്ങളുടെ സ്ഥാപനം തകരും. അത്തരത്തിൽ നിധി ലിമിറ്റഡുകളെ, നിധി സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ച് ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ സംഘം പ്രവർത്തിക്കുകയാണ്. ഈ സംഘം നടത്തിയിട്ടുള്ള പല സംഭാഷണങ്ങളും അതിൻ്റെ റെക്കോർഡുകൾ ഈ നിധി ലിമിറ്റഡ് സ്ഥാപനങ്ങളുടെ കയ്യിൽ ഉണ്ട്. അത് കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ, അദ്ദേഹം തന്നെയാണ് കേന്ദ്ര സഹകരണ വകുപ്പിൻ്റെയും ചുമതല കൈകാര്യം ചെയ്യുന്നത്, അദ്ദേഹത്തിന് പരാതി നൽകിയിട്ടുണ്ട്. മറ്റ് ചില നിയമ നടപടികളും കോടതി വഴി എങ്ങനെ നടത്താം എന്നതിനെക്കുറിച്ച് നിധി ലിമിറ്റഡും സഹകരണ സ്ഥാപനങ്ങളും ഒപ്പം തന്നെ ധനകാര്യ സ്ഥാപനങ്ങളും എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ നിധി ലിമിറ്റഡുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഇത് വളരെയധികം ശക്തമായി ഇതിനെ നേരിടാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം, ഇങ്ങനെ ഒരു തട്ടിപ്പ് സംഘത്തെ കൃത്യമായി നേരിടാൻ വേണ്ടി കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷയും തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് കേരളത്തിലെ സാമ്പത്തിക മേഖലയെ കൈകാര്യം ചെയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ഒരു ഭീഷണിപ്പെടുത്തൽ, ബ്ലാക്ക്മെയിൽ സംഘം ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര വകുപ്പിനെ ഇവർ പരാതി നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ കേന്ദ്ര സഹകരണ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തരമന്ത്രി നേരത്തെ കേരളത്തിലെ വിവിധ വിഷയങ്ങളെക്കുറിച്ച്, ആഭ്യന്തര മേഖലയിലെ, ധനകാര്യ മേഖലയിലെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി, അന്വേഷിക്കാൻ വേണ്ടി ഒരു സംഘത്തെ നിയോഗിച്ചിരുന്നു. ആ സംഘത്തിന് ഈ വിഷയങ്ങൾ കൂടി കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. ആ വിഷയങ്ങൾ അനുസരിച്ച് അത് പഠിച്ച് ഉടനെ തന്നെ റിപ്പോർട്ട് കേന്ദ്ര സഹകരണ വകുപ്പിന് കൈമാറും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമായി ലഭിക്കുന്നുണ്ട്. ഇത്തരക്കാരുടെ പ്രധാനപ്പെട്ട ഒരു തട്ടിപ്പ് രീതി എന്ന് പറയുന്നത് ആദ്യം ഫോൺ വിളിക്കുക, അതിനുശേഷം നോട്ടീസ് അയക്കുക, ഏതാണ്ട് ഒരു ഇഡിയോ അല്ലെങ്കിൽ റവന്യൂ ഏജൻസികളോ നടത്തുന്നതിന് സമാനമായിട്ടുള്ള ഒരു രീതി. അതായത് ആദ്യം നോട്ടീസ് അയച്ച് അവരെ വിളിച്ചു വരുത്തി നിങ്ങളെ ചോദ്യം ചെയ്യാനുണ്ട് എന്ന നിലയിലേക്കൊക്കെ വലിയൊരു ഒരു ഷോ നടക്കുക, ഒരു ഷോ ഓഫ് നടത്തുക. ആ രീതി തന്നെ സമാനമായ രീതിയാണ് ഇവിടെയും ഇവർ ഉപയോഗിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ തട്ടിപ്പ് രീതികളെക്കുറിച്ച് വ്യക്തമായ ധാരണ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പും ഇത്തരത്തിൽ ഇവർ തട്ടിപ്പ് നടത്താൻ വേണ്ടി ചില ഓൺലൈൻ മാധ്യമങ്ങളെ, ഏതാനും ചില ഓൺലൈൻ മാധ്യമങ്ങളെ, പണം കിട്ടിയാൽ എന്നും പറയുന്ന, എന്നും ചെയ്യുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും വളർന്നു വരുന്നുണ്ട്. അത്തരത്തിൽ ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ അത് അന്ന് വിലപ്പോയില്ല. അവർ അന്ന് ഓടിയ ഓട്ടം പിന്നീട് ഇപ്പോഴാണ് തിരിച്ച് ഇങ്ങോട്ട് വരുന്നത്. അതിനുശേഷം ഇപ്പം വീണ്ടും പഴയ വീഞ്ഞ് പുതിയൊരു കുപ്പിയിലിട്ട് പുതിയ തട്ടിപ്പ് രീതിയുമായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഫസ്റ്റ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. നിയമപരമായിട്ട് ഒരു തരത്തിലുള്ള ആധികാരികതയും ഇല്ലാത്ത തരത്തിലുള്ള നോട്ടീസാണ് ഇവർ അയക്കുന്നത്. ഒരു ഇഡിയോ അല്ലെങ്കിൽ മറ്റ് ഏജൻസികളോ അയക്കുന്ന തരത്തിലേക്ക് നിങ്ങളെ നേരിട്ട് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക എന്ന തരത്തിലേക്ക് പോകാൻ വേണ്ടി ആർക്കാണ് ഇവർക്ക് അധികാരം നൽകിയിരിക്കുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേരള പോലീസിലെയും ഒരു പ്രത്യേക ഈ തട്ടിപ്പ് കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി DGP ഒരു അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകിയിരുന്നു. ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള തട്ടിപ്പുകൾ, അതായത് ഓൺലൈൻ തട്ടിപ്പുകൾ, ഇത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പുകൾ, ഇതെല്ലാം അന്വേഷിക്കുന്ന ഒരു സംഘത്തിന് തുടക്കം നൽകിയിരുന്നു. ആ തട്ടിപ്പ് സംഘങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന സംഘവും ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി അന്വേഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് തിരുവനന്തപുരത്ത് നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഡൽഹിയിൽ നിന്ന് അമിത്ഷയുടെ ടീമും തിരുവനന്തപുരത്ത് നിന്ന് ഇത്തരത്തിൽ തട്ടിപ്പ് സംഘങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന ടീമും ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടു കൂടി ഉൾക്കൊണ്ടുകൊണ്ട്
കൊണ്ട് ഈ വിഷയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിന്റെ സാമ്പത്തിക ധനകാര്യ സ്ഥാപനങ്ങളെ തകർക്കുന്ന നിലയിലേക്ക് പോകുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ വളരെ സീരിയസ് ആയി ഈ വിഷയത്തെ എടുത്ത് കൈകാര്യം ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ തട്ടിപ്പുകാരായിട്ടുള്ള ഈ സംഘടനയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകളോ സർക്കാരിന്റെ പിന്തുണയില്ലാത്ത കേന്ദ്ര റവന്യൂ വകുപ്പിന്റെയോ അല്ലെങ്കിൽ സംസ്ഥാന റവന്യൂ വകുപ്പിന്റെയോ പിന്തുണയില്ലാത്ത ഏതെങ്കിലും സംഘടനയുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും കേരളത്തിലെ ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളെ വിളിക്കുകയോ നിങ്ങൾക്ക് കത്തയക്കുകയോ നോട്ടീസ് അയക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ അടുത്ത പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടണം എന്നാണ് ഞങ്ങൾ അപേക്ഷിക്കുന്നത്.